Hi friends, welcome to my channel Nishas Curryworld. In the number on Dakambo, the variety at a dish and number Kadalevacholi, thoran and on Dakambo. Po Namuk, video to Poga. Adanavishamatula, the Yane, Chain the Varikin, Paranipoana, Chainal. Apore Kadai, Adapatuka, Avishinola, and Nordikiga. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിനാവശ്യമായിട്ടുള്ള കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ രണ്ട് സവോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് നല്ലോണം വഴറ്റുക ഉള്ളി ചെറുതായിട്ടൊന്ന് നേർവ്യത്യാസത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിട്ട സവാള ഇഞ്ചി വെളുത്തുള്ളി അതിന്റെ പച്ചമണം എല്ലാം മാറി അതിനുശേഷം നമ്മൾ രണ്ടായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ഒരു വലിയ തക്കാളിയും ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ നമ്മൾ ഇട്ട എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മസാല ഇടാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടി എന്നിവ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിൽ ഇട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇവിടെ ഞാൻ ചതച്ച മുളകാണ് ഉപയോഗിക്കുന്നത് പിന്നെ കായപ്പൊടിയും ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കുരുമുളക് പൊടിയും അതിൻ്റെ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഞാനിവിടെ കറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത് അതിനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇതിലിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ചിരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ചുറ്റിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ മിക്സിയിലല്ല ഞാൻ ഈ കട്ട് ചെയ്യുന്ന വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വെജിറ്റബിൾ ചോപ്പറിൽ ഒന്ന് കറക്കിയെടുത്തതാണ് അതിനുശേഷം ആവശ്യമുള്ള ജീരകവും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ഉപ്പ് പാകം നോക്കിയതിന് ശേഷം അത് നന്നായിട്ട് അടച്ച് വെച്ച് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കുക നല്ലോണം ഈ മിക്സ് ചെയ്തിട്ട് ഈ കടലയിൽ ഇതിൻ്റെ എല്ലാ മസാലയും നന്നായിട്ട് ചേരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അടച്ച് വെച്ച് വേവിക്കുന്നത് അപ്പോൾ ചെറിയ തീയിൽ ഇടാൻ മറക്കരുത് ഇപ്പോൾ നമ്മളിട്ട തേങ്ങയും ജീരകവും എല്ലാം നല്ലവണ്ണം
ഈ കൂട്ടിൽ മിക്സ് ചെയ്യി മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു അടപ്പ് വെച്ച് അടയ്ക്കുക എന്നിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റോളം ഇത് അടച്ച് വെച്ച് വേവിക്കണം എങ്കിലേ ഇതിൽ മസാലയെല്ലാം എല്ലാത്തിലും പിടിക്കുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അടപ്പ് തുറന്ന് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുകയും വേണം അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള കടല വെച്ചുള്ള ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നമുക്ക് മീനില്ലെങ്കിലും ഈ കറി വെച്ച് നമുക്ക് ആഹാരം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്